ഏവർക്കും പക്ഷികളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്ന മണ്ണാത്തിപ്പുള്ള എന്ന പക്ഷിയെക്കുറിച്ചാണ്. ഈ ഒരു പക്ഷിയെ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ വീണ്ട പരിസരങ്ങളിലെ എല്ലാ ദിവസവും തന്നെ കണ്ടുവരുന്നൊരു പക്ഷിയാണ് മണ്ണാത്തിപ്പുള്ള്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മണ്ണാത്തിപ്പുള്ളിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ പക്ഷിക്ക് എങ്ങനെയാണ് മണ്ണാത്തിപ്പുള്ള എന്ന പേര് വന്ന്, അതുപോലെ മണ്ണാത്തിപ്പുള്ളിലെ ആൺപക്ഷിയും പെൺപക്ഷിയും എങ്ങനെ വേർതിരിച്ചറിയാം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. കേരളത്തിലെ എല്ലാ നാടുകളിലും തന്നെ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് മണ്ണാത്തിപ്പുള്ള്. ഇംഗ്ലീഷിൽ ഓറിയൻ്റൽ മാഗ്പി റോബിൻ എന്ന് വിളിക്കുന്ന ഇവയുടെ ശാസ്ത്രീയനാമം കോസൈക്കസ് സുലാറിസ് എന്നാണ്. ഓൾഡ് വേൾഡ് ഫ്ലൈ കാച്ചേഴ്സ് പക്ഷി കുടുംബത്തിലെ കൊസൈക്കസ് എന്ന ജനുസിലെ അംഗമാണ് മണ്ണാത്തിപ്പുള്ള്. മലയാളത്തിലിവയ്ക്ക് ചാണകക്കിളി എന്നൊരു പേര് കൂടിയുണ്ട്. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കെ നീലകണ്ഠ മാഷ് പറയുന്നത് ജനങ്ങളിവയ്ക്ക് മണ്ണാത്തിപ്പുള്ളെന്ന പേര് നൽകുവാൻ രണ്ട് കാരണങ്ങൾ ഉണ്ടാകാമെന്നാണ്. മണ്ണാത്തി എന്ന വാക്കിനർത്ഥം അലക്കുകാരി എന്നാണ്. മണ്ണാത്തിപ്പുള്ളിൻ്റെ പുറംഭാഗം വെയിലത്ത് പണിയെടുക്കുന്ന അലക്കുകാരിയായ മണ്ണാത്തിയുടേതുപോലെ കറുത്തിരിക്കുകയും നെഞ്ചും മറ്റും മണ്ണാത്തി അലക്കി വെളുപ്പിക്കുന്ന വസ്ത്രത്തിൻ്റെത് കണക്കിന് വെളുത്തിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാകാം ഇവയ്ക്ക് മണ്ണാത്തിപ്പുള്ളെന്ന പേര് വന്നതെന്നാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതായി പറയുന്നത് മണ്ണാത്തിപ്പുള്ള് ഇടയ്ക്കതിൻ്റെ വാൽ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നത് മണ്ണാത്തികൾ വസ്ത്രമലക്കുന്നതിനായി കല്ലിലിട്ട് അടിക്കുന്നത് പോലെ ആയതുകൊണ്ടാവാം ഇവയ്ക്ക് മണ്ണാത്തിപ്പുള്ളെന്ന പേര് വന്നതെന്നാണ്. എന്തായാലും മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഈ പക്ഷിയെ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. തെക്കനേഷ്യൻ രാജ്യങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ചൈനയുടെ ചില ഭാഗങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. ഇന്ത്യയിൽ മരുപ്രദേശങ്ങളൊഴിച്ച് മറ്റിടങ്ങളിലെല്ലാം സർവ്വവ്യാപിയായി തന്നെ ഇവയെ കണ്ടുവരുന്നു. നാട്ടും പുറങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഒരുപോലെ തന്നെ കാണുന്ന ഇവയെ കാടുകളിൽ പോലും കണ്ടുവരുന്നു. ഏകദേശം 12 അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഇവയ്ക്ക് 36 ഗ്രാമോളം ഭാരമുണ്ട്. ശരീരമാസകലം തെളിമയുള്ള കറുപ്പും വെള്ളയും നിറങ്ങൾ മാത്രമേ കാണുവാനാകൂ. ശരീരത്തിൻ്റെ ഉപരിഭാഗവും കൊക്കു മുതൽ മാറു വരെയും ചിറകുമെല്ലാം നല്ല കറുപ്പ് നിറത്തിലുള്ളതാണ്. ചിറകിലായി ഒരു വെള്ള പട്ടയും കാണുവാനാകും. കറുത്ത വാലിൻ്റെ അടിഭാഗവും ശരീരത്തിൻ്റെ അടിഭാഗവും തൂവെള്ള നിറത്തിലുള്ളതാണ്. ശരീരത്തിലെ ചെറിയ നിറം വ്യത്യാസം കൊണ്ട് ആൺപക്ഷിയെയും പെൺപക്ഷികളെയും വേർതിരിച്ചറിയുവാനും സാധിക്കും. പെൺപക്ഷികളുടെ ശരീരത്തിൽ കറുത്ത നിറം അത്ര തെളിമയുള്ളതല്ല. അല്പം മങ്ങിയതും ചാരനിറം കലർന്നതുമാണ് പെണ്ണിൻ്റെ ദേഹത്തെ കറുപ്പ് നിറം. പ്രത്യേകിച്ചും പെണ്ണിൻ്റെ തലയിലെയും മാരടത്തിലെയും കറുപ്പ് നിറങ്ങൾ ചാരപൂശിയ കറുപ്പ് നിറത്തിലുള്ളതാണ്. എന്നാൽ ആൺപക്ഷിയുടെ ദേഹത്തെ കറുപ്പ് നിറം നല്ല തെളിമയുള്ള കറുപ്പ് നിറമാണ്. അതുപോലെ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളുടെ മാരടത്തിൽ വെളുത്ത വരകളും ഉണ്ടാകും. മൈനയെപ്പോലെ കാലുകൾ മുന്നോട്ടെടുത്ത് വച്ചല്ല ഇവ നടക്കുക. രണ്ട് കാലുകളും ഉയർത്തി ചാടിച്ചാടിയാണ് മണ്ണാത്തിപ്പുള്ളുകൾ നിലത്ത് സഞ്ചരിക്കുന്നത്. അതുപോലെ ഇടയ്ക്ക് വാലുകൾ മുകളിലേക്ക് ഉയർത്തുകയും താഴേക്ക് താഴ്ത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവയ്ക്കുണ്ട്. മണ്ണാത്തിപ്പുള്ളിൻ്റെ ശബ്ദമാണ് അവയേറെ ശ്രദ്ധേയരാക്കുന്നത്. കേരളത്തിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നേരം പുലരുന്നത് തന്നെ മണ്ണാത്തിപ്പുള്ളിൻ്റെ നിർത്താത്ത ശബ്ദങ്ങൾ കേട്ടുകൊണ്ടായിരിക്കാം. എന്നാലും വേനൽക്കാലത്താണ് ഇവയുടെ പാട്ട് കൂടുതലായും കേൾക്കുവാനാവുക. സംഗീതം ഇടവിടാതെ കേൾക്കുന്നതിൻ്റെ അർത്ഥം ഇതിൻ്റെ സന്താനോൽപാദന കാലം അടുത്തു തുടങ്ങിയെന്നാണ്. ആൺപക്ഷികൾ ഉയരമുള്ള വൃക്ഷത്തിലോ മേൽപ്പുരകളിലോ മറ്റോ ഇരുന്ന് വലിയ ഉത്സാഹത്തോടെ പല വിധത്തിലുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്നു. ചൂളമടിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇവയുടെ സംഗീതം. വിവിധ തരത്തിലുള്ള ഇവയുടെ ശബ്ദങ്ങൾക്ക് പുറമെ ചില സമയങ്ങളിൽ മറ്റു പക്ഷികളുടെ ശബ്ദങ്ങൾ അനുകരിക്കുന്നതിനും ഇവയ്ക്ക് മെടുക്കുണ്ട്. ആനറാഞ്ചി, ബുൾബുൾ എന്നീ പക്ഷികളുടെ ശബ്ദങ്ങളിൽ പലതും മണ്ണാത്തിപ്പുള്ള് അനുകരിക്കാറുണ്ട്. Thank you.
നിലത്ത് നടന്നും കുറ്റിക്കാടുകളിലും മരച്ചില്ലകളിലും പറന്നു നടന്നുമാണിവ ആഹാരം കണ്ടെത്തുന്നത്. പ്രാണികളും പുഴുക്കളും മറ്റ് കൃമികീടങ്ങളുമാണ് ഇവയുടെ പ്രധാന ആഹാരം. നിലത്തിറങ്ങി നടക്കുമ്പോൾ കണ്ണിൽപ്പെടുന്ന കൃമികീടങ്ങളെ അകത്താക്കുന്നു. ചിലപ്പോൾ മരങ്ങളിൽ പാറ നടന്ന് പാറ്റകളെയും മറ്റ് കീടങ്ങളെയും ഭക്ഷണമാക്കുന്നു. അതുപോലെ തന്നെ പൂന്തേനും ഇവയുടെ ഒരു പ്രധാന ആഹാരം തന്നെയാണ്. മുരുക്കും പൂളയും പൂക്കുന്ന കാലത്ത് ഇവയെ ആ മരത്തിനു ചുറ്റും കാണുവാനാകും. പൂക്കളിൽ നിന്നും തേൻ നുകരുന്നതിനോടൊപ്പം പൂന്തേൻ തേടി വരുന്ന പൂമ്പാറ്റകളെയും വണ്ടിനെയും മറ്റ് പ്രാണികളെയും ഒക്കെ ഭക്ഷണമാക്കുകയും ചെയ്യുന്നു. സാധാരണ ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ് ഇവയുടെ പ്രജനനകാലം. ഉണങ്ങിയ പുല്ലും നേരിയ വേരുകളുമെല്ലാം മരത്തിലോ ചുമരിലോ ഉള്ള മാളങ്ങളിൽ തിരികെ വെച്ചാണ് കൂട് നിർമ്മിക്കുക. ഈ കൂട്ടിനുള്ളിൽ രോമങ്ങളും പുളിയിലയുടെ ഞരമ്പുകളും പനനാരുകളും മറ്റും ഒന്നിച്ചുകൂട്ടി മുട്ടകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരു മെത്തയൊരുക്കുന്നു. ഇരുണ്ട നിറത്തിലാണ് കൂട് കെട്ടുന്നതെങ്കിലും മുട്ടയ്ക്ക് വെള്ള നിറമല്ല. ഊതനിറം കലർന്ന മുട്ടകളിൽ അനവധി ചുവന്ന പൊട്ടുകൾ കാണുവാനാകും. 3 മുതൽ 5 വരെ മുട്ടകളാണ് സാധാരണയായി ഇടാറുള്ളത്. പെൺപക്ഷികൾ അടയിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ ആൺപക്ഷികൾ നോക്കുന്നു. കൂടിനെ സംരക്ഷിക്കുന്നതിലായിരിക്കും ആൺപക്ഷികൾക്ക് ശ്രദ്ധ കൂടുതൽ. മറ്റു ജാതി പക്ഷികൾക്ക് കൂടിന് ചുറ്റളവിനുള്ളിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഇണയല്ലാത്ത മറ്റു മണ്ണാത്തിപ്പുള്ളുകൾക്ക് ആ അധികാരം നൽകാറില്ല. യാദർശികമായി മറ്റൊരു മണ്ണാത്തിപ്പുള്ള് വന്നാൽ ആ മണ്ണാത്തിപ്പുള്ളിനെ ആൺപക്ഷി കൊത്തിത്തുരുത്തും. ഏകദേശം 10 മുതൽ 15 വർഷം വരെയാണ് മണ്ണാത്തിപ്പുള്ളുകളുടെ ആയുസ്. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ IUCN കണക്ക് പ്രകാരം ഇവ യാതൊരു വിധത്തിലുള്ള വംശനാശ ഭീഷണിയും നേരിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ ഒട്ടും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ സർവ്വവ്യാപിയായി കാണപ്പെടുന്ന മണ്ണാത്തിപ്പുള്ളിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.